8 വർഷമായി പൂട്ടിക്കിടക്കുന്ന കായംകുളം താപനിലയത്തിൽ മെഥനോൾ ഉപയോഗിച്ച് പരീക്ഷണാടിസ്ഥാനത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. ഇതോടുകൂടി ഇന്ത്യയിലെ ആദ്യത്തെ മെഥനോൾ വൈദ്യുത നിലയമാവും ഇത്. അതിനുള്ള കരാർ ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡുമായി NTPC ഒപ്പിട്ടു. മെഥനോൾ ജ്വലിപ്പിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള സാങ്കേതിക വിദ്യയും ഉപകരണങ്ങളും ലഭ്യമാക്കൽ തുടങ്ങി പദ്ധതിയുടെ പൂർണ്ണ ചുമതല ബെല്ലിനാണ്. 350 മെഗാവാട്ട് ശേഷിയുള്ള നിലയം പരീക്ഷണഘട്ടത്തിൽ 40 മുതൽ 50 വരെ ശതമാനം ശേഷിയിലാകും പ്രവർത്തിപ്പിക്കുക. വിജയമാണെങ്കിൽ പൂർണ്ണ ശേഷിയിൽ ഉൽപ്പാദിപ്പിക്കും. താപനിലയത്തിൽ മെഥനോൾ ഉപയോഗിച്ചുള്ള പരീക്ഷണം നടത്തുന്നത് രാജ്യത്ത് ഇതാദ്യമായിട്ടാണ്. വാതകത്തിന്റെയും നഫ്ത ഉൾപ്പെടെയുള്ള ഇന്ധനങ്ങളുടെയും ലഭ്യതക്കുറവും ഉയർന്ന വിലയും മറികടക്കാനാണ് മെഥനോൾ പരീക്ഷണം. വിലകുറവും ലഭ്യതയും മെഥനോളിന്റെ മേന്മയാണ്. പദ്ധതി പ്രദേശത്ത് മെഥനോൾ സംഭരണിയുടെ നിർമ്മാണം ഉടൻ തുടങ്ങും. രണ്ട് ഘട്ടമായാണ് പദ്ധതി നടത്തുക. ആദ്യം നിലവിലുള്ള 2 ഗ്യാസ് ടർബൈനുകളിൽ മാറ്റം വരുത്താതെ പരീക്ഷണ ഉൽപ്പാദനം നടത്തും. 1 കൊല്ലത്തെ പരീക്ഷണഘട്ടം വിജയിച്ചാൽ ടർബൈനുകളിൽ ആവശ്യമായ മാറ്റം വരുത്തി പൂർണ്ണശേഷിയിൽ ഉൽപ്പാദിപ്പിക്കും. കായംകുളം നിലയത്തിൽ 115 മെഗാവാട്ടിന്റെ 2 ഗ്യാസ് ടർബൈനുകളും 120 മെഗാവാട്ടിന്റെ 1 ആവി ടർബൈനുമാണുള്ളത്. മൂന്നും ചേർന്നാണ് 350 മെഗാവാട്ട് സ്ഥാപിത ശേഷി. 1998 ബെല്ലാണ് ടർബൈനുകൾ സ്ഥാപിച്ചത്. വൈദ്യുതി വില യൂണിറ്റിന് 14 രൂപയായി ഉയർന്നതിനാൽ 8 വർഷത്തിലധികമായി നിലയത്തിൽ ഉൽപ്പാദനം നടക്കുന്നില്ല. പദ്ധതി പ്രദേശത്തെ ജലാശയങ്ങളിൽ സൗര പാനലുകൾ നിരത്തി 92 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. എങ്കിലും 1400 കോടി രൂപ ചെലവിട്ട് സ്ഥാപിച്ച നിലയം വേണ്ടത്ര ഉപയോഗപ്പെടുത്താനായിട്ടില്ല. മെഥനോൾ പദ്ധതി വിജയിച്ചാൽ വലിയ ചുവടുവയ്പ്പാകും ഇത്. 1998 1180 ഏക്കറിൽ തുടങ്ങിയ താപനിലയത്തിൽ നിന്ന് 2008 വരെ KSEB വൈദ്യുതി വാങ്ങിയിരുന്നു. നഫ്തയുടെ വില കൂടിയതോടെ വൈദ്യുതി വിലയും കൂടി. ഇതോടെ KSEB വാങ്ങൽ നിർത്തി. എന്നാൽ വൈദ്യുതി വാങ്ങിയാലും ഇല്ലെങ്കിലും 2025 വരെ 200 കോടി രൂപ പ്രതിവർഷം നൽകണമെന്നായിരുന്നു കരാർ. 2020 ഇത് 100 രൂപയായി കുറച്ചു. പിന്നീട് LNG ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ തീരുമാനിച്ചു. 2013 ഇതിന് 33 കോടി രൂപ ചെലവഴിച്ചു. പക്ഷേ കൊച്ചി പുതുവൈപ്പിൽ നിന്ന് കായംകുളത്തേക്ക് കടലിലൂടെ ഗ്യാസ് പൈപ്പ് ലൈൻ ഇടുന്നതിനെതിരെ മത്സ്യത്തൊഴിലാളികൾ സമരം തുടങ്ങി. പിന്നീട് ടാങ്കർ ലോറിയിൽ LNG എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും ചെലവ് കൂടിയതോടെ ഉപേക്ഷിച്ചു. 2018 450 കോടി മുടക്കി 92 മെഗാവാൾട്ടിന്റെ സോളാർ പ്ലാന്റ് നിർമ്മിച്ചു. ഇതിൽ നിന്നുള്ള വൈദ്യുതി KSEBക്ക് നൽകുന്നുണ്ട്. ചൈന ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ മെഥനോൾ താപനിലയങ്ങളുണ്ട്. ഡീസൽ നിലയങ്ങളുടെ സാങ്കേതിക വിദ്യയാണ് ഇതിലും. മെഥനോൾ സൂക്ഷിക്കാൻ എളുപ്പമാണ്, അപകട സാധ്യതയും കുറവാണ്. ദ്രവരൂപത്തിലുള്ള നിറമില്ലാത്ത രാസവസ്തുവാണ് മീഥൈൽ ആൽക്കഹോൾ അഥവാ മെഥനോൾ. നിലവിൽ 1 ലിറ്റർ മെഥനോളിന് 30 രൂപയിൽ താഴെയാണ് വില. സാന്ദ്രത കൂടുതലായതിനാൽ സൂക്ഷിക്കാൻ കൂടുതൽ സ്ഥലം വേണ്ടിവരും. നിലവിൽ മീഥൈൽ ആൽക്കഹോൾ നാച്ചുറൽ ഗ്യാസിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നതെങ്കിലും ജൈവ മാലിന്യങ്ങളിൽ നിന്നും കാർഷിക വേസ്റ്റിൽ നിന്നും ഇത് ഉൽപ്പാദിപ്പിക്കാനാകും. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്. നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി ഒരു ബെൻസ് കാറും ഒപ്പം 5 മാരുതി എസ്പ്രസോ കാറുകളും ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ടും നേടൂ. ഗോപുനദിലെ ജിമാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.